हेवन इज गुड मॉर्निंग टू ऑल ऑफ यू एम स्टडी सेंटर क्लास स्वागत नाम कुछ दिवस पढ़ी मणी एंड बैंकिंग और टॉपिक बैंक बंद चल बैंक कुछ नाम पढ़ी ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് ബി ഐ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇംപീരിയൽ ബാങ്ക് എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യകാലമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഇംപീരിയൽ ബാങ്ക്. 1921 ജനുവരി 27-നാണ് ഇംപീരിയൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നീട് ഈ ഇംപീരിയൽ ബാങ്കാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? 1955 എന്തായിട്ട് മാറിയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇംപീരിയൽ ബാങ്ക് എന്നാണ്. പിന്നീട് അത് സ്ഥാപിച്ചത് 1921 ജനുവരി 27-നാണ്. 1955 ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് പിന്നീട് അറിയപ്പെട്ടത്. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ്. ആദ്യത്തെ ചെയർമാൻ, അതായത് മലയാളിയായിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മലയാളിയായിട്ടുള്ള ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജോൺ മത്തായിയാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മലയാളിയായിട്ടുള്ള ആദ്യത്തെ ചെയർമാൻ ജോൺ മത്തായിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു ബാങ്ക് കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശത്ത് പോലും ശാഖകളുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ശാഖകൾ കൂടുതലുള്ള ബാങ്കും വിദേശത്ത് പോലും ശാഖകളുള്ള ഒരു ബാങ്കും കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ്രയേലിൽ ആദ്യമായിട്ട് ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇസ്രയേലിൽ ആദ്യമായിട്ട് ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഈ ആദ്യത്തെ ചെയർമാൻ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ജോൺ മത്തായിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ജോൺ മത്തായിയാണ്. അടുത്ത ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് കുമാർ ഖാരെയാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് കുമാർ ഖാരെയാണ്. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഈ ഒഴുകുന്ന ഒരു ATM ഉള്ള ഒരു ബാങ്കാണ്, ഒഴുകുന്ന ATM ഉള്ള ഒരു ബാങ്ക് കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒഴുകുന്ന ATM സ്ഥാപിച്ചിട്ടുള്ളത് എന്താണ്? കൊച്ചിനും വൈപ്പിനും ഇടയിലാണ്, ജങ്കാർ ബോട്ടിലാണ് കൊച്ചിനും വൈപ്പിനും ഇടയിലാണ് ഈ ഒഴുകുന്ന ATM സ്ഥാപിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മൊബൈൽ ആപ്പാണ് യോനോ മൊബൈൽ ആപ്പ്, യു ഓൺലി നീഡ് വൺ എന്നറിയപ്പെടുന്നത്. യു ഓൺലി നീഡ് വൺ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മൊബൈൽ ആപ്പാണ് യു ഓൺലി നീഡ് വൺ എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ. ശ്രദ്ധിച്ചു കേൾക്കാം, എന്താണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുദ്രാവാക്യം. ആദ്യത്തെ ചെയർമാൻ ആയിട്ടുള്ള മലയാളി ആരാണ്? ജോൺ മത്തായിയാണ്. പിന്നെ വന്നിട്ട് എന്താണ് 1921 ജനുവരി 27-ന് എന്തായിട്ട് പ്രഖ്യാപിച്ചത്? ഇംപീരിയൽ ബാങ്ക് എന്ന പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് 1955 ഈ സ്റ്റേറ്റ് ഇംപീരിയൽ ബാങ്ക് എന്തായിട്ട് മാറിയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് കുമാർ ഖാരെയാണ്. യോനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ്, യു ഓൺലി നീഡ് വൺ എന്ന ആപ്പാണ്. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് എന്താണ്? ആദ്യ ചെയർമാൻ മലയാളിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ജോൺ മത്തായിയാണ്. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ്, അതായത് വിദേശത്ത് പോലും ശാഖകളുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്താ ഇസ്രയേലിൽ ആദ്യമായിട്ട് ഒരു ശാഖ തുടങ്ങിയ, ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ള ബാങ്ക് കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സിഡ്ബി, സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതാണ് സിഡ്ബിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1990 ഏപ്രിൽ 2-നാണ് ഇത് സ്ഥാപിച്ചത്. സിഡ്ബി സ്ഥാപിച്ചത് 1990 ഏപ്രിൽ 2-നാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? ലക്നൌവിലാണ് ഇത് സ്ഥാപിച്ചത്. ലക്നൌ എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിൽ. 1990 ഏപ്രിൽ 2-നാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി സ്ഥാപിച്ചത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തെന്ന് പറയുന്നത്?
പറയുന്നത് ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ലോണ് വായ്പാ സൗകര്യങ്ങളെല്ലാം നൽകുക അല്ലെങ്കിൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് എന്തെന്ന് പറയുന്നത് സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് നബാർഡാണ് നബാർഡ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെന്റ് നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡ് അറിയപ്പെടുന്നത് അതായത് കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടും കാർഷിക മേഖലയുടെ അതിന് വേണ്ട വായ്പകളൊക്കെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബാങ്കാണ് നബാർഡ് എന്ന് അറിയപ്പെടുന്നത് 1982 ജൂലൈ 12 സ്ഥാപിച്ചത് ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത് നബാർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഇനി എന്താണ് IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1964 ഇത് സ്ഥാപിച്ചത് വ്യവസായങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടും രാജ്യത്തെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ഥാപിച്ചിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് IDBI എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് SBI കുറിച്ച് പറഞ്ഞു SBI എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ് രാജ്യത്തിനും വിദേശത്തും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ് ഇസ്രയേൽ ആദ്യമായിട്ട് എന്ത് ശാഖ തുടങ്ങിയിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടിരുന്ന ഇംപീരിയൽ ബാങ്ക് എന്നാണ് 1921 ജനുവരി 27 ഇത് സ്ഥാപിച്ചത് 1955 ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറ്റി പിന്നെന്താണ് അടുത്ത ഇപ്പോഴത്തെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരെയാണ് യോനോ യു ഓൺലി നീഡ് വൺ എന്നുള്ള ഒരു എന്താണ് അതാണ് യു ഓൺലി നീഡ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവയെല്ലാം തന്നെ 2017 ഏപ്രിൽ 1 ഈ ബാങ്കുകളെല്ലാം എന്തിനോട് ലയിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ഭാരതീയ മഹിളാ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളെല്ലാം എന്തിനോട് ഇതിനോടൊപ്പം ലയിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടൊപ്പം ലയിച്ചു പിന്നെ ഇതിന്റെ പിന്നെ എന്താണ് അപ്പൊ ഇതൊക്കെയാണ് സ്റ്റേറ്റ് ബാങ്കിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് SIDBI സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് അതായത് ചെറുകിട വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ നൽകുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് 1990 ഏപ്രിൽ 2 ലക്നൌവിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സ്ഥാപിച്ചിട്ടുള്ള ബാങ്കാണ് SIDBI എന്ന് പറയുന്നത് നബാർഡ് നബാർഡ് കാർഷിക മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ടും ഗ്രാമങ്ങളിലെ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി സ്ഥാപിച്ചതാണ് 1982 ജൂലൈ 12 സ്ഥാപിച്ചത് ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിച്ചത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI 1964 സ്ഥാപിച്ച വ്യവസായങ്ങളുടെ പുരോഗതിയാണ് ലക്ഷ്യം ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ICICI കുറിച്ചിട്ടാണ് ICICIയുടെ ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നതാണ് ICICIയുടെ ഫുൾ ഫോം ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്കാണ് അതായത് ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ICICI 1994 ICICI സ്ഥാപിച്ചത് ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്കാണ് ICICI 1994 സ്ഥാപിച്ചത് ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായിട്ട് എൻട്രി ചെയ്തിട്ടുള്ള ബാങ്ക് കൂടിയാണ് ICICI 1998 ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ആദ്യമായിട്ട് പ്രവേശനം ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യയിലെ സ്വകാര്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ് ICICIയുടെ ഫസ്റ്റ് വനിതാ ചെയർമാൻ എന്ന് പറയുന്നത് ചന്ദ കൊച്ചാറാണ് ICICIയുടെ ഫസ്റ്റ് വനിതാ ചെയർമാൻ ചന്ദ കൊച്ചാറാണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ICICIയുടെ ഫുൾ ഫോം ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് 1994 സ്ഥാപിച്ചത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായിട്ട് പ്രവേശനം നൽകിയിട്ടുള്ള എൻട്രി നൽകിയിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് ICICI 1998 ഇനി റീജണൽ റൂറൽ ബാങ്ക് അതായത് റീജണൽ റൂറൽ ബാങ്കാണ് RRB 1975
ഒക്ടോബർ 2-നാണ് 1975 ഒക്ടോബർ 2-നാണ് സ്ഥാപിച്ചത് ഇതിനെ ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നു അതായത് സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് ഇതിന്റെ ആസ്ഥാനം അങ്ങനെ കേട്ടിട്ടില്ലേ ഇതിന്റെ ആസ്ഥാനം മലപ്പുറമാണ് മനസ്സിലായോ ആർആർബി റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പാസാക്കിയത് 1976-ലാണ് റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പാസാക്കിയത് 1976-ലാണ് ആദ്യത്തെ ബാങ്ക് പ്രഥമ ബാങ്ക് സ്ഥാപിച്ചത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് പ്രഥമ ബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മൊറാദാബാങ്ക് ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഉള്ള സംസ്ഥാനവും ഏതാണ് ഉത്തർപ്രദേശ് തന്നെയാണ് ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യത്തെ പ്രഥമ ബാങ്ക് സ്ഥാപിച്ചത് മൊറാദാബാദ് ഉത്തർപ്രദേശിലാണ് പാവങ്ങളുടെ അത് ബംഗ്ലാദേശിലുമായി ബന്ധപ്പെട്ടതാണ് പാവങ്ങളുടെ ബാങ്കർ അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ആണ് ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ബംഗ്ലാദേശിൽ എന്ത് ചെയ്തു ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമീണ ബാങ്കുകളിലൂടെ ചെറിയ ചെറിയ സ്മാൾ സേവിങ്സ് എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുകയും പാവപ്പെട്ട ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അതിലൂടെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുകയും ചെറിയ സേവിങ്സിലൂടെ ലോൺ സംവിധാനങ്ങൾ വായ്പ സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ സ്വയം തൊഴിലൊക്കെ കണ്ടെത്താൻ ഇത് വളരെയധികം സഹായിച്ചു അതുകൊണ്ട് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ആണ് ബംഗ്ലാദേശുകാരനായിട്ടുള്ള മുഹമ്മദ് യൂനസ് ആണ് പാവങ്ങളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അത് തദ്ദേശീയമായിട്ട് രൂപം നൽകിയിട്ടുള്ള ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അതായത് തദ്ദേശമായി സ്വയം തദ്ദേശ മൂലധനത്തിൽ ആരംഭിച്ചിട്ടുള്ള തദ്ദേശമായിട്ടുള്ള മൂലധനത്തിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് അത് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ആരാണ് ലാലാ ലജ്പത് റായാണ് ലജ്പത് റായാണ് ന്യൂഡൽഹിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഫിക്സഡ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം മഹാബച്ചത് സ്കീം എന്നാണ് അറിയപ്പെടുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം എന്താ അറിയപ്പെടുന്നത് മഹാബച്ചത് സ്കീം എന്നാണ് അറിയപ്പെടുന്നത് പഞ്ചാബ് നാഷണൽ ആദ്യമായിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് അതായത് മുൻകൂട്ടി തന്നെ റിട്ടയർ ചെയ്യുന്ന അതായത് വയസ്സിന് മുൻപ് തന്നെ റിട്ടയർ ചെയ്യുന്ന ആ പദ്ധതി കൊണ്ടുവന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് എന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അതിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത് മഹാബച്ചത് സ്കീമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് സ്ഥാപിച്ചത് ആരാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായാണ് ആദ്യമായി തദ്ദേശമായിട്ടുള്ള മൂലധനം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ആദ്യമായിട്ട് മുൻകൂട്ടി റിട്ടയർമെൻ്റ് അല്ലേ നമ്മൾ ഏജിന് മുൻപ് നമ്മൾ റിട്ടയർ ചെയ്യുന്ന പദ്ധതി കൊണ്ടുവന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് അടുത്തത് ഭാരതീയ മഹിളാ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എന്ന് പറയുന്നത് മണക്കാട് തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബാങ്ക് കൂടിയാണ് ഭാരതീയ മഹിളാ ബാങ്ക് 2013 നവംബർ 19 സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ചേർന്നിട്ടാണ് ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിച്ചത് ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഉഷ അനന്ത സുബ്രഹ്മണ്യനാണ് അതായത് ഭാരതീയ മഹിളാ ബാങ്ക് ഈ ഭാരതീയ മഹിളകൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ബാങ്ക് സ്ഥാപിച്ചത് പാകിസ്ഥാനും രണ്ടാമതായിട്ട് ബാങ്ക് സ്ഥാപിച്ചത് ടാൻസാനിയയും മൂന്നാമതായിട്ട് ബാങ്ക് സ്ഥാപിച്ചത് ഇന്ത്യയുമാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബാങ്ക് കൂടിയാണ് ഭാരതീയ മഹിളാ ബാങ്ക് ഇതിൻ്റെ കേരളത്തിലുള്ള ആസ്ഥാനം എന്ന് പറയുന്നത് മണക്കാട് തിരുവനന്തപുരമാണ് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായിട്ടുള്ള ബാങ്കാണ് മഹിളാ ബാങ്ക് 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ലയിക്കുകയാണ് ചെയ്തത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ചേർന്നിട്ടാണ് മഹിളാ ബാങ്ക് സ്ഥാപിച്ചത് 2013 നവംബർ 19 മഹിളാ ബാങ്ക് സ്ഥാപിച്ചത് ഇതിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് ഉഷ അനന്ത സുബ്രഹ്മണ്യൻ ആണ് അപ്പോൾ എന്താണ് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കാം ഐ സി ഐ സി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഐ സി ഐ സിയുടെ ഫുൾ ഫോം ആദ്യത്തെ ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്ക് കൂടിയിട്ടാണ് ഐ സി ഐ സി എന്ന് പറയുന്നത് 1994 ഐ സി ഐ സി സ്ഥാപിച്ചത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1998 ന്യൂയോർക്കിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായിട്ട് എൻട്രി ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് ഐ സി ഐ സിയെ
ഫസ്റ്റ് വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത് ചന്ദ കൊച്ചാർ ആണ്. റീജിയണൽ റൂറൽ ബാങ്ക് 1975 ഒക്ടോബർ 2-നാണ് സ്ഥാപിച്ചത്. ഇതിനെ ഗ്രാമീണ ബാങ്ക് എന്നുകൂടെ അറിയപ്പെടുന്നു. നമ്മൾ കേട്ടില്ലേ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക്, നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിപ്പോ എന്താണ് മൊത്തം ഗ്രാമീണ ബാങ്കായിട്ട് ലയിക്കും ഒന്നാവുകയും പിന്നീട് ഇപ്പോ എന്താണ് മലപ്പുറമാണ് അതിന്റെ ആസ്ഥാനം, മനസ്സിലായി. RRB ആക്ട് പാസ്സാക്കിയത് 1976 ഫസ്റ്റ് ബാങ്ക്, ഇതിന്റെ പ്രഥമ ബാങ്ക് തുടങ്ങിയത് മൊറാദാബാദിലാണ്, ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ്. പാവങ്ങളുടെ ബാങ്കർ അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായാണ്. ന്യൂഡൽഹിയിലാണ് അതിന്റെ ആസ്ഥാനം. അതിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത് മഹാബജറ്റ് സ്കീം എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതീയ മഹിളാ ബാങ്ക് ആദ്യമായിട്ട്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രത്യേകത എന്താണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തദ്ദേശമായിട്ട് മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടുള്ള ബാങ്ക് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ മുൻകൂട്ടിയിട്ടുള്ള പ്രായമാകാതെ മുൻകൂട്ടിയിട്ടുള്ള എന്ത് റിട്ടയർമെന്റ് സ്കീമുകളെല്ലാം ആരംഭിച്ചതും പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയായിരുന്നു. ഭാരതീയ മഹിളാ ബാങ്ക് ആദ്യത്തെ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ മണക്കാടാണ്. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയുമാണ് 2013 നവംബർ 19 സ്ഥാപിച്ചത്. പക്ഷേ 2017 ഏപ്രിൽ 1 ഇത് എന്തിൽ ലയിച്ചു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഉഷ അനന്ത സുബ്രഹ്മണ്യനാണ്. ബ്രിക്സ്, ബ്രിക്സ് എന്ന് പറഞ്ഞാല് ഒരു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ബ്രസീല്, റഷ്യ, ഇന്ത്യ, ആദ്യം ബ്രിക്ക് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ആദ്യത്തെ ഒരു കൂട്ടായ്മ. പിന്നീട് സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നപ്പോഴാണ് ബ്രിക്സ് എന്ന ഒരു കൂട്ടായ്മ ഉണ്ടായത്. അതായത് ഏഷ്യയിലെ വികസനത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് കൂട്ടായ്മ. അവർ സ്ഥാപിച്ചിട്ടുള്ള ഒരു ബാങ്കാണ്, അവരുടെ ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ ബ്രിക്സിന്റെ ഫുൾ ഫോം എന്താണ്? അത് ബ്രിക്സിലെ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്താണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതിൻ്റെ ആസ്ഥാനം ഷാങ്ഹായ് ചൈന, ഷാങ്ഹായ് ചൈനയിലെ ഷാങ്ഹായ് ആണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത്. ബ്രിക്സിൻ്റെ ആദ്യ മേധാവി KV കാമത്താണ്. ഇനി ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെന്റ് ഏഷ്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ബാങ്കാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. മനിലയാണ് അതിൻ്റെ ആസ്ഥാനം. പിന്നെ ചൈനയുടെ നേതൃത്വത്തിൽ ഒരു ബാങ്ക് രൂപം കൊണ്ടിട്ടുണ്ട്, AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അതിൻ്റെ ആസ്ഥാനം ബീജിംഗ് ആണ്. ഇനി വേൾഡ് ബാങ്ക്, വേൾഡ് ബാങ്കും IMF IMF ഫുൾ ഫോം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. കറൻസിയുമായി ബന്ധപ്പെട്ട്, വേൾഡ് ട്രേഡുമായി ബന്ധപ്പെട്ട് കറൻസിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന IMF ആണ്. വേൾഡ് ബാങ്ക് വേൾഡ് ട്രേഡുമായി ബന്ധപ്പെട്ട് അത് രാജ്യങ്ങൾക്ക് വേണ്ട വായ്പകൾ നൽകുന്ന ബാങ്കാണ് വേൾഡ് ബാങ്ക്. ഇത് രണ്ടും രൂപം കൊണ്ടത് 1945 ഡിസംബർ 27 IMF വേൾഡ് ബാങ്കും രണ്ടും രൂപം കൊണ്ടത് 1945 ഡിസംബർ 27 1944 എന്താണ് ബ്രിട്ടൻ വുഡ്, അമേരിക്കയിലെ ബ്രിട്ടൻ വുഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഈ വേൾഡ് ബാങ്കും IMF രൂപം കൊള്ളാനുള്ള ചർച്ചകളെല്ലാം തുടങ്ങി. അതുകൊണ്ട് ഈ IMF വേൾഡ് ബാങ്കിനെയും പറയുന്നത് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നാണ്. ഇത് രണ്ടും രൂപം കൊണ്ടത് ഒരേ സമയത്താണ്. ബ്രിട്ടൻ വുഡ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് വെച്ചിട്ട് ആണ് IMF വേൾഡ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. അത് 1944 നടന്നത്. അതുകൊണ്ട് ഇതിന് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നാണ് അറിയപ്പെടുന്നത്. 1945 ഡിസംബർ 27 ഇത് രണ്ടും സ്ഥാപിച്ചിട്ടുള്ളത്. വേൾഡ് ബാങ്കിന്റെ ആപ്തവാക്യം, ഇത് ആപ്തവാക്യം എന്ന് പറയുന്നത് ദാരിദ്ര്യരഹിതമായ ലോകത്തിന് വേണ്ടി, ദാരിദ്ര്യരഹിതമായ ലോകത്തിന് വേണ്ടി എന്നാണ് വേൾഡ് ബാങ്കിന്റെ ആപ്തവാക്യം. 1946 ജൂൺ 25 വാഷിംഗ്ടൺ DC ആണ് ആസ്ഥാനം. 25 അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതേസമയം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചതും 1947 മാർച്ച് 1 അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്.
ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയിട്ടുള്ള ബാങ്കുകളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നറിയപ്പെടുന്നത്. ഇത് ഈ ബ്രിക്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ്. ബ്രിക്സിന്റെ ആദ്യ മേധാവി കെ.വി. കാമത്ത് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. AIIB എന്ന് പറഞ്ഞ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഇത് ചൈനയുടെ നേതൃത്വത്തിൽ ബീജിംഗിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി വേൾഡ് ബാങ്ക്, വേൾഡ് ബാങ്കിനെ കുറിച്ചിട്ട്, വേൾഡ് ബാങ്കും IMF-ഉം 1947-45 December 27 സ്ഥാപിച്ചത്. 1944 IMF-ഉം വേൾഡ് ബാങ്കും ചേർന്നിട്ട് അത് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ബ്രിട്ടൻ വുഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നു. അതുകൊണ്ട് ഇവരെ പറയുന്ന ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? IMF, വേൾഡ് ബാങ്കുമാണ്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ആണ്. അതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ദാരിദ്ര്യരഹിതമായിട്ടുള്ള ലോകത്തിന് വേണ്ടിയിട്ടെന്നാണ്. 1946 June 25 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. IMF-ന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1947 March 1 ഏഷ്യൻ ഡെവലപ്മെന്റ്, അതായത് ഏഷ്യയുടെ വികസനത്തിന് വേണ്ടി, ഏഷ്യൻ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബാങ്കാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. 1966 സ്ഥാപിച്ചത്. ADB-യുടെ വികസന നിധി സ്ഥാപിച്ചത് 1974 ADB സ്ഥാപിച്ചത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ് 1966 സ്ഥാപിച്ചത്. ADB വികസന നിധി 1974. ആഫ്രിക്കൻ ബാങ്ക് ഇത്യോപ്യയിലെ ആഡിസ് അബാബ 1964 സ്ഥാപിച്ചത്. ആഫ്രിക്കയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബാങ്കാണ് ആഫ്രിക്കൻ ബാങ്ക്. ഇത്യോപ്യയിലെ ആഡിസ് അബാബ എന്നാണ് അതിൻ്റെ ആസ്ഥാനം. ഇനി വേൾഡ് ഇക്കണോമിക് ഫോറം, വേൾഡ് ഇക്കണോമിക് ഫോറം സ്വിറ്റ്സർലാൻഡ് കൊളോഗ്നി, സ്വിറ്റ്സർലാൻഡിലെ കൊളോഗ്നിയിലാണ് അതിൻ്റെ ആസ്ഥാനം. സ്ഥാപിച്ചത് ക്ലോസ്ഷാപ്പ്, സ്ഥാപിച്ചത് ആരാണ്? ക്ലോസ്ഷാപ്പ്. സ്വിറ്റ്സർലാൻഡിലെ കൊളോഗ്നിയാണ് അതിൻ്റെ ആസ്ഥാനം. അത് സ്ഥാപിച്ചത് ക്ലോസ്ഷാപ്പ് ആണ്. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ATM-നെ കുറിച്ചിട്ടാണ്. ATM എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, ഓട്ടോമാറ്റിക് ക്യാഷ് മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ATM-ന്റെ പിതാവ് ആരാണ്? ജോൺ ഷെപ്പാർഡ് ബാരൻ. ജോൺ ഷെപ്പാർഡ് ബാരൻ ആണ് ATM-ന്റെ പിതാവ്. ഏറ്റവും ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM എന്ന് പറയുന്നത് ടിബറ്റിലെ നാങ്ചു കൗണ്ടിലാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ തെഗു, ആക്സിസ് ബാങ്കിന്റെ സിക്കിമിലെ തെഗുലാണ് രണ്ടാമത്തെ ഉയരത്തിലുള്ള ATM ബാങ്ക് ഉള്ളത്. ഏറ്റവും താഴ്ന്ന ATM ബാങ്ക് എന്ന് പറയുന്നത് എൻബോബ്, ഇസ്രയേലിലെ എൻബോബ് എന്ന പ്രൈവറ്റ് ബാങ്കിൻ്റെതാണ്. ഏറ്റവും താഴ്ന്ന ചാവുകടലിലാണ് ഏറ്റവും താഴ്ന്ന ATM ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ATM എന്ന് പറയുന്നത് HCBC ആണ്. HCBC ബാങ്കിൻ്റെ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ATM. 1987 മുംബൈയിലാണ് ആദ്യം സ്ഥാപിച്ചത്. കേരളത്തിൻ്റെ ആദ്യത്തെ ATM എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്, ട്രിവാൻഡ്രം വട്ടിയൂർക്കാവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ്. ഒഴുകുന്ന ATM എന്ന് പറയുന്നത് കൊച്ചിൻ വൈപ്പിനും എല്ലാ ജംഗാറിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 1966 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വികസന നിധി എന്ന് പറയുന്നത് 1974 ഏഷ്യൻ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും ലോൺ സൗകര്യങ്ങൾ നൽകുന്ന ഒരു ബാങ്കാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ആഫ്രിക്കൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ വികസനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബാങ്കാണ്. ഇത്യോപ്യയിലെ ആഡിസ് അബാബാണ് അതിന്റെ ആസ്ഥാനം. 1964 സ്ഥാപിച്ചത്. വേൾഡ് ഇക്കണോമിക് ഫോറം സ്വിറ്റ്സർലാൻഡ് കൊളോഗ്നിയിലാണ് സ്ഥാപിച്ചത്. അത് ആരാണ് സ്ഥാപിച്ചത്? ക്ലോസ്ഷാബ് ആണ്. ക്ലോസ്ഷാബ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ത് വേൾഡ് ഇക്കണോമിക് ഫോറം സ്ഥാപിച്ചത്. പിന്നെ ATM-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്യാഷ് മെഷീൻ എന്നറിയപ്പെടുന്നു. ജോൺ ഷെപ്പാർഡ് ബാരൻ ആണ് സ്ഥാപിച്ചത്. ATM-ന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഷെപ്പാർഡ് ബാരൻ. ജോൺ ഷെപ്പാർഡ് ബാരൻ ആണ് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന ATM. നാങ്ചു കാവ് ടിബറ്റിലാണ് രണ്ടാമത്തെ ഉയരത്തിൽ ഉള്ളത്. ഇന്ത്യയിലെ സിക്കിം തെഗുവിലെ ഉള്ള ആക്സിസ് ബാങ്കിന്റെ ATM ആണ് താഴ്ന്നത്. ATM ഏറ്റവും സമുദ്ര നിരപ്പിനേക്കാൾ താഴ്ന്നിട്ടുള്ള ATM സ്ഥിതി ചെയ്യുന്ന
ഇസ്രായേലിന്റെ എൻബോക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റേതാണ് ഫസ്റ്റ് എടിഎം ഇന്ത്യയിലെ ഫസ്റ്റ് എടിഎം എച്ച് സി ബി സി ബാങ്കിന്റേതാണ് 1987 മുംബൈയിലാണ് സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ എടിഎം ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ട്രിവാൻഡ്രം ആണ് കേരളത്തിന്റെ ആദ്യത്തെ എടിഎം ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്